ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതായത് സോയ ചങ്ക്സ് ഉലർത്തിയതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കുന്ന റെസിപ്പി. സോയാബീൻസ്, അതായത് ചെറിയ സ്മോൾ സൈസ് സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനായിട്ട്. ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്നെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതോടൊപ്പം ബെൽ ഐക്കൺ കൂടി ഇന്ന് എന്നെ ചെയ്തുവിടാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഞാൻ സോയാബീൻ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാം ഉണ്ട്. ഇത് ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്നതാണ്, അതായത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനാണിത്. അപ്പം ഞാൻ തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനകത്തേക്ക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുളകിട്ട് കൊടുക്കാം. വെളുത്തുള്ളിയാണിത്, ഞാനൊരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. സവാളയാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്, ഇത് ചേർത്ത് കൊടുക്കാം. ഒരെണ്ണം ആണ് എടുത്തിരിക്കുന്നത്, ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റാണത്, ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 കാൽ സ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്താണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വാടി വരണം ഇത്. സവാളയൊക്കെ ചെറുതായി ഒന്ന് വാടിയിട്ടുണ്ട്. അതിലേക്ക് 1 കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ക്രഷ്ഡ് ചില്ലിയാണ്, അത് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഒരിതിൽ കറിവേപ്പിനയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മസാലപ്പൊടിയുണ്ട്, അത് ഞാൻ പൊടിച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ടയും ഗ്രാമ്പൂവും പെരിഞ്ചീരകവും എല്ലാം കൂടെ കൂടി അരിച്ചെടുത്ത മസാലക്കൂട്ടാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ചേർത്താണ് സോയാബീൻ വേവിച്ചിരിക്കുന്നത്. ഈ മസാലക്കൂട്ടിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് പൊത്തി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ സോയാബീൻ വെന്തതാണ്, സോയാബീനകത്ത് ഈ മസാലക്കൂട്ടും സവാളയും മല്ലിയിലയും മുളകും എല്ലാം നന്നായിട്ടൊന്ന് ചേർന്ന് പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടിക്കൊടുക്കാം. നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ടെന്ന് നോക്കാം. മസാലയെല്ലാം നന്നായിട്ട് സോയാബീൻ പിടിച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ സോയാബീൻ ഉലർത്തി ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. 2 കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സോയാ ചങ്ക്സ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇത് വേറെ ഒരു സേവിങ് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇപ്പം നമ്മുടെ സോയാ ചങ്ക്സ് ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്, അതായത് സോയാബീൻ ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതോടൊപ്പം ബെല്ലൈക്കും കൂടി നിന്നെ വിളിച്ച് ഞാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ അടുത്ത് നല്ലൊരു വീഡിയോ ഉടനെ കാണുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.